കോൺഗ്രസ് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ ചൂടേറിയ ചർച്ചകൾക്കാണ് ഇപ്പോൾ നേതൃത്വം വഹിക്കുന്നത്. ഇപ്പോഴത്തെ നേതൃത്വത്തിന്റെ പ്രവർത്തന രീതി ചോദ്യം ചെയ്തും സംഘടനാ തെരഞ്ഞെടുപ്പ് ആവശ്യപ്പെട്ടും 2 വർഷം മുൻപ് രംഗത്ത് വന്ന തിരുത്തൽവാദി സംഘം മല്ലികാർജുൻ ഖാർഗെയെ പിന്തുണച്ചത് കോൺഗ്രസിൽ ചൂടേറിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിട്ടുള്ളത്. സംഘത്തിന്റെ ഭാഗമായിരുന്ന ശശി തരൂരിനെ കൈവിട്ടാണ് ആനന്ദ് ശർമ്മ, മനീഷ് തിവാരി, ഭൂപീന്ദർ സിംഗ് ഹൂഡ, പൃഥ്വിരാജ് ചൗഹാൻ എന്നിവർ ഖാർഗെയ്ക്കൊപ്പം നിന്നത്. തെരഞ്ഞെടുപ്പ് ഒഴിവാക്കി അഭിപ്രായ ഐക്യത്തിലൂടെ പ്രസിഡന്റിനെ കണ്ടെത്തണമെന്ന് തിവാരി പറഞ്ഞതും ശ്രദ്ധേയമായി. സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന നിലപാട് ഉയർത്തി രൂപം കണ്ട സംഘമാണ് ഒത്തുതീർപ്പ് മതിയെന്ന് പറഞ്ഞ് മലക്കം മറിഞ്ഞത്. തുടക്കത്തിൽ 23 പേരുണ്ടായിരുന്ന സംഘം കപിൽ സിബൽ, ഗുലാം നബി ആസാദ് എന്നിവർ പാർട്ടി വിട്ടതോടെ ദുർബലമായിരുന്നു. വിരലിൽ എണ്ണാവുന്നവർ മാത്രമായി ചുരുങ്ങിയെങ്കിലും G23 എന്നാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. G23 സംഘത്തിൻ്റെ ആളല്ല, എല്ലാവരുടെയും പ്രതിനിധിയാണെന്ന് വ്യക്തമാക്കിയാണ് തരൂർ തിരഞ്ഞെടുപ്പ് കളത്തിലിറങ്ങിയത്. ഗാന്ധി കുടുംബം മത്സരിക്കുന്നില്ലെങ്കിൽ സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിത നിലപാട്. ആര് മത്സരിച്ചാലും സ്ഥാനാർത്ഥിയാകുന്നത് തിവാരി മുൻപ് പരിഗണിച്ചിരുന്നു. അദ്ദേഹം പിന്നോക്കം പോയി. ദയനീയമായി തോൽക്കേണ്ടി വരുമെന്നും മത്സരിക്കരുതെന്നും പറഞ്ഞ് ഏതാനും ദിവസം മുൻപ് തിവാരി തരൂരിനെ ഫോണിലും വിളിച്ചിരുന്നു. എന്നാൽ മത്സരിക്കുവാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് തരൂർ പ്രതികരിച്ചു. ദിഗ്വിജയ് സിംഗിനെ സ്ഥാനാർത്ഥിയാക്കാൻ പിന്നാലെ ഹൈക്കമാൻഡ് നീക്കം നടത്തിയത് G23 സംഘത്തെ അസ്വസ്ഥരാക്കിയിരുന്നു. സംഘത്തിൽ പലരും ദിഗ്വിജയിൻ്റെ ശത്രുപക്ഷത്താണ്. അദ്ദേഹമല്ലാതെ മറ്റാരെങ്കിലും സ്ഥാനാർത്ഥിയാക്കിയാൽ പിന്തുണയ്ക്കാമെന്നവർ നേതൃത്വത്തെ അറിയിച്ചു. നേതൃത്വം ഖാർഗെയെ മുന്നോട്ട് വെച്ച് G23 സംഘത്തിൻ്റെ പിന്തുണയും ഉറപ്പാക്കി.